എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അമ്മയെ സഹിക്കാൻ പറ്റുന്നില്ല, അമ്മയെ വിശുദ്ധി പാലിക്കാൻ പറ്റുന്നില്ല, അമ്മയെ സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല, കരുണ കാണിക്കാൻ പറ്റുന്ന ഒത്തുപോകാൻ പറ്റുന്നില്ല, ഐക്യത്തിൽ പോകാൻ പറ്റുന്നില്ല എന്ന് ഒന്ന് ഒറ്റ തവണ ഒരു കൊന്ത ചൊല്ലി പറ, ഒറ്റ തവണ. അപ്പൊ ഈ അമ്മ മോനോട് പറയും, മക്കളെ ഒരു പുതിയ വീഞ്ഞായിട്ടില്ല. അപ്പൊ ഈശോ പറയുകയാണ്, എനിക്ക് നിനക്ക് എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്തിന്റെ സമയം? ഈ പുതിയ സൃഷ്ടിയാക്കുന്നത് യേശുവിന്റെ ഏത് പ്രവൃത്തിയിലൂടെയാണ്? കുരിശുമരണത്തിലൂടെയാണ്. കർത്താവ് പറയാണ്, പുതിയ സൃഷ്ടിയാക്കി മാറ്റണമെങ്കിൽ മനുഷ്യപുത്രൻ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. അതിന്റെ സമയമായില്ലല്ലോ അമ്മേ. അമ്മ പറഞ്ഞ ഈ വാക്ക് കേട്ട് ഈശോ ഈ അടയാളം പ്രവർത്തിച്ചപ്പോ ഈശോ പറഞ്ഞു, സമയമായിട്ടില്ല എങ്കിലും ഞാനത് വേഗം, അമ്മ പറഞ്ഞത് കൊണ്ട് വേഗം പൂർത്തിയാക്കും, വേഗം പൂർത്തിയാക്കും. അതുകൊണ്ട് ഈശോ ഈ അത്ഭുതം പ്രവർത്തിച്ച് അവന്റെ അടയാളങ്ങൾ ആരംഭിച്ചു. അന്ന് മുതൽ യഹൂദൻ അവനെ നോട്ടമിടാൻ തുടങ്ങി. അന്ന് മുതൽ കുരിശിലേക്കുള്ള അവന്റെ യാത്ര ആരംഭിച്ചു. അന്ന് മുതൽ അവനെ രക്ഷയുടെ പ്രവൃത്തികൾ തുടങ്ങി. അമ്മ പറഞ്ഞത് കൊണ്ട് വേഗത്തിൽ തുടങ്ങി എന്നാ പറയുന്നത്. ഹവ്വ പറഞ്ഞപ്പോ ആദം അനുസരിച്ചതുപോലെ ഇവിടെ രണ്ടാമത്തെ ഹവ്വ പറയുമ്പോ രണ്ടാമത്തെ ആദം അനുസരിക്കുകയാണ്. അങ്ങനെ അനുസരിച്ച് കർത്താവ് വിശ്വസിക്ക, കാൽവരി കുരിശിൽ അവൻ പുതിയ വീഞ്ഞ്, പുതിയ വീഞ്ഞ്, പുതിയ വീഞ്ഞാക്കി മാറ്റുന്ന, അതാണ് സജീവ മാളികയിൽ വെച്ച് ഈശോ ഈ പാനപാത്രം എടുത്ത് ഇതെന്റെ രക്തം എന്നൊക്കെ പറഞ്ഞ് അതാ അതിന്റെ അടയാളമായിട്ട്. അപ്പൊ അങ്ങനെ ഈശോ പുതിയ വീഞ്ഞ് സ്ഥാപിച്ച് കർത്താവ് വിശ്വസിക്ക മരിച്ച് ഉയർത്തെഴുന്നേറ്റ്, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കൃപ നമ്മിലേക്ക് ചൊരിഞ്ഞ് നമ്മളെ പുതിയ വീഞ്ഞാക്കി മാറ്റി. അമ്മ പറഞ്ഞത് കൊണ്ടാണ്, അല്ലാതെ വഴിയെ പോയ അവനും ഇവനും പറയുന്ന പോലെ അമ്മ പറഞ്ഞപ്പോ തള്ളേന്ന് വിളിച്ചു, സ്ത്രീയെന്ന് വിളിച്ചു, പെങ്ങളേന്ന് വിളിച്ചു എന്നല്ല, അമ്മ പറഞ്ഞപ്പോൾ അതിനെ മാനിച്ച് അവൻ വെള്ളം വീഞ്ഞാക്കി, അവൻ നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി. അതുകൊണ്ട് ഈ രക്ഷയുടെ വഴികളിൽ ഈ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഈ അമ്മ നമ്മുടെ കൂടെ വേണം. കാനായിൽ വന്ന അമ്മ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഉണ്ടാവണം. നമ്മൾ പുതിയ വീഞ്ഞായി മാറും. നമ്മളിൽ ദൈവം നിക്ഷേപിച്ച ശക്തിയെല്ലാം പുറത്തു വരും. നമ്മൾ പുതിയ സൃഷ്ടിയാണെന്നുള്ള അവബോധം നമ്മളിൽ നിറയും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവിൻ്റെ ശക്തിയും സഹായവും കടന്നു വരും.